ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ മുഖവും ശരീരവും ഒരേപോലെ നിറമാക്കാൻ സഹായിക്കുന്ന നല്ലൊരു ബാത്തിങ് പൗഡറിൻ്റെ വീഡിയോ ആണ്. ഇത് നിങ്ങൾ തയ്യാറാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മാസം വരെ ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് ആകെ വേണ്ടത് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമാണ്. ആദ്യം വേണ്ടത് നമുക്ക് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബീട്രൂട്ട് തന്നെ എടുക്കുക. ഇപ്പം ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, കാരണം അത് ഭയങ്കര വലിപ്പമുള്ളതല്ല, ഒരു മീഡിയം സൈസ് ഒരു ചെറുതുമാണ് ഞാൻ എടുത്തിട്ട് ുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അത് ഒറ്റ ഒന്ന് മതി. എല്ലാം ഈ ഒരു സൈസുള്ളതാണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം എടുക്കുക. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു മാസമല്ല, ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു മാസത്തിനേക്കെ എല്ലാം ഉണ്ടാക്കി വെച്ചാൽ മതി, പിന്നീട് വീണ്ടും ഉണ്ടാക്കി ഉപയോഗിക്കാമല്ലോ. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ഉപയോഗിച്ചിട്ട് നോക്കുക, എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരു സാധനം ആയതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. വളരെ നല്ല സാധനമാണ് ഇത്. നമുക്ക് പിന്നെ കുളിക്കുമ്പോൾ ഉപയോഗിക്കാം, അല്ലാതെ ആഴ്ചയിൽ നമുക്കൊരു ഫേസ് പാക്കായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി രണ്ട് തരത്തിലാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ബീട്രൂട്ട് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിക്സി കേടായിപ്പോൾ. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അടിക്കുന്ന സമയത്ത് വലിയ പീസസെല്ലാം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മിക്സി കേടായിപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ ഞാൻ അരിഞ്ഞു വെച്ച ആ രണ്ട് ബീട്രൂട്ടും നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാൻ പാടില്ല ഈ ഒരു ബീട്രൂട്ടിൽ. ഈ ബീട്രൂട്ടിൻ്റെ എക്സാക്ട് നീരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് അടച്ച് വെച്ച് ഞാനൊന്ന് നന്നായി അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാൻ നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാണ്ട് പ്രത്യേകം അടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു പഴയ അരിപ്പയിൽ അതിൻ്റെ നീര് നന്നായി പിഴിഞ്ഞെടുക്കുകയാണ്. പിന്നെ തുണി ഉണ്ടെങ്കിൽ തുണിയിൽ പിഴിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നീര് കംപ്ലീറ്റ് വെറും നീരായിട്ട് തന്നെ കിട്ടും. തുണിയിലാവുമ്പോൾ അരിപ്പ വലിയ ഇതുള്ള അരിപ്പ നെറ്റുള്ള അരിപ്പ എടുക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ബീട്രൂട്ടിൻ്റെ അതെല്ലാം അതിലേക്ക് വരും. നമുക്ക് വെറും നീരാണ് വേണ്ടത്. അപ്പം ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നതിൻ്റെ കംപ്ലീറ്റ് നീര് നന്നായി പിഴിഞ്ഞ് ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ബീട്രൂട്ടിൻ്റെ നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു അരക്കപ്പ് ഒരു മുക്കാൽ കപ്പോളം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രം അടുപ്പിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. പാത്രം ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ബീട്രൂട്ടിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് നല്ലോണം പാത്രം ചൂടാക്കിയതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു നീര് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്ത നീരിൽ നിന്ന് ഒരു കാൽ ഭാഗം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അതായത് ഈ ബീട്രൂട്ടിൽ എന്തെങ്കിലും വാട്ടർ കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ബീട്രൂട്ടിൻ്റെ ലിപ് ബാം ഇട്ടിരുന്നു. അപ്പോൾ അതും നമ്മൾ ഇതേ സ്റ്റെപ്പാണ് ചെയ്തെടുത്തിരുന്നത്. നമ്മൾ ബീട്രൂട്ടിനെ ഒന്ന് പിന്നെ എന്താ പറയുക, ഒന്നൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുക. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അത് അടുപ്പിൽ വെച്ചിട്ട് വേറെ പണിക്ക് പോകാൻ പാടില്ല. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ ഒഴിച്ചതിൽ നിന്നും കുറച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സാധനം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് ഏകദേശം ഇവിടെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് അതായത് നമ്മൾ പാനിൽ നിന്ന് അതിങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരുവം പോലെ ആവും, ആ ഒരു സമയത്താണ് നമ്മൾ ഇത് എന്താ പറയുക, തീ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഈ ചൂടിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ സാധനമായ അരിപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അരിപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, തരിതരിപ്പുള്ള പുട്ടിൻ്റെ പൊടി പോലത്തെ അരിപ്പൊടി എടുക്കാൻ പാടില്ല. നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി എടുക്കണം. അതായത് നമ്മൾ പത്തിരിയെല്ലാം ചുടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, റോസ്റ്റഡ് അരിപ്പൊടി ആയാലും അല്ലാത്തതായാലും ഒന്നും കുഴപ്പമില്ല. അത് ഒരു കപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഇട്ടിട്ടൊന്ന് നോക്കുക അത് കംപ്ലീറ്റ്. അതായത് നമ്മുടെ ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു നീരും ഈ ഒരു പൊടിയും കൂടിയിട്ട് ഒരു നല്ല പിങ്ക് കളറ് കിട്ടുന്നുണ്ടെങ്കിൽ അത്ര പൊടി മതി. ഏകദേശം അര കപ്പ് മുതൽ മാക്സിമം ഒരു മുക്കാൽ കപ്പ് വരെ നിങ്ങൾ എടുത്തോളൂ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു കപ്പ്, ഒരു ചെറിയ വലിയ അതായത് ഒരു അരക്കപ്പിൻ്റെ അളവിലുള്ള ഒരു കപ്പാണ് ഞാൻ ഇതിലേക്ക് എടുത്തത് കേട്ടോ.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ചൂട് തന്നെ നമ്മൾ ഈ അരിപ്പൊടി ഈ പൊടിയിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അരിപ്പൊടി കൂടിപ്പോവാണ്ട് നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല ആ ഒരു കളറ് നമുക്ക് കിട്ടണം, ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു പിങ്ക് കളർ അതിനുണ്ടാവണം. അപ്പോൾ ഈ ചൂട് തന്നെ നമ്മളിത് നന്നായിട്ട് ഫസ്റ്റ് നല്ല ചൂടുണ്ടാവും, അപ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാണ്ട് നല്ല പൊടിയായിട്ട് ഇത് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിത് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇനി കൈ കൊണ്ട് ഇതൊന്ന് അതിൻ്റെ ഒരു ചെറിയ ചെറിയ കട്ടകളെല്ലാം നല്ല ഫൈനാക്കി എടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ അതിൻ്റെ കളറ് കണ്ടോ, നല്ല പിങ്ക് കളറായിട്ട് വന്നത്. ഈ ഒരു കളറ് നമുക്ക് കിട്ടണം. അപ്പോൾ അതാണ് അരിപ്പൊടി കൂടി പോകാൻ പാടില്ല എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് ഒരു കപ്പ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആണെങ്കിൽ ഒരു മുക്കാ കപ്പിലും കുറവ് അരിപ്പൊടി എടുത്താൽ മതി നിങ്ങൾ, അപ്പോൾ തന്നെ ആ ഒരു കളറിൽ നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഞാൻ കൈ കൊണ്ട് നല്ല ഫൈൻ പൊടിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ചൂട് ആറിയതിന് ശേഷം നമ്മൾ നല്ല ഒരു കണ്ടെയ്നറിൽ ഇതിട്ട് അടച്ച് നമുക്ക് ബാത്റൂമിൽ സൂക്ഷിക്കാം. അപ്പോൾ ഞാനിതാ ഇത് ഒരു ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് സൂക്ഷിച്ചാൽ നമുക്കിത് തീരുന്നത് വരെ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ചയല്ലേ എനിക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് കുളിക്കുന്ന നേരം നിങ്ങൾക്ക് സാധാരണ ഇതിൽനിന്ന് കുറച്ച് പൊടിയെടുത്തതിന് ശേഷം സാധാരണ നമ്മുടെ വെള്ളം ഉണ്ടല്ലോ അതിലൊന്ന് കലക്കിയിട്ട് ശരീരത്തിൽ മുഴുവനും തേച്ച്, സാധാരണ നമ്മൾ സോപ്പ് തേച്ച് കുളിക്കുന്നതിന് പകരം ഇത് തേച്ച് കുളിക്കാവുന്നതാണ്. അതുപോലെ ഇനി ഇത് നിങ്ങൾ മുഖത്ത് ഫേസ് പാക്കായിട്ട് ഇടുന്നുണ്ടെങ്കിൽ, ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പാലോ തൈരോ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. പാലോ തൈരോ മിക്സ് ചെയ്തതിന് ശേഷം മുഖത്തിട്ടിട്ട് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് അലോവേര ജെല്ലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ യൂസ് ചെയ്യാവുന്നതാണ്. അവർക്ക് പാലിനേക്കാളും തൈരിനേക്കാളും നല്ലത് അതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവേദൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.